ടവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പോലും പറ്റത്തില്ല. അത് ന്യായമായിട്ട് കിട്ടിയിരിക്കേണ്ട കാര്യമാണ്. ഒത്തു സുഖമില്ലാത്ത ആളാ. നമുക്കിപ്പോ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇല്ല. ഞങ്ങൾക്ക് ബാത്റൂം ഇല്ല. ഞങ്ങളിപ്പോ അയലോകത്തൊരു ബാത്റൂം യൂസ് ചെയ്യുന്ന സത്യം. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മുരിക്കാശ്ശേരിയിൽ മൂങ്ങാപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിലവിൽ നമ്മളുള്ളത്. ഇവിടെ മാത്യു എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീട്, ആ വീട്ടിൽ ആ ചേട്ടന് വൈഫ്, ഒരു കൊച്ച്, കൊച്ചെന്ന് പറയുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. അവരിവിടെ ഒരു ഷെഡ് വെച്ച് കെട്ടി താമസിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. അവർക്ക് ആകെയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു 3.5 സെൻറ് സ്ഥലമാണ്. അത് കുടുംബസ്വത്തായിട്ട് നമുക്ക് കാർന്നവന്മാരായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ആ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ടവർ വരാൻ പോകുന്നു. ആകെ കെട്ടിയിരിക്കുന്നത് 3.5 സെൻറ് സ്ഥലം. അവിടെ ഇപ്പം KSVB ഒരു ടവർ വരാൻ പോകുന്നു. വളരെ വേദനയോടെ ആ ചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്ത് തരുമോ, നമ്മുടെ ഈ ഒരു ദയനീയമായ അവസ്ഥ പുറംലോകത്തേക്കൊന്ന് എത്തിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ വന്നതാണ്. നമുക്കിനി കൂടുതലായിട്ട് നമുക്ക് ആ വീട്ടിലേക്ക് ചെന്നിട്ട് എന്താണ് സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരിലും മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം ആകെ ഇവർക്കുള്ളത് 3.5 സെൻറ് സ്ഥലം. 3.5 സെൻറ് സ്ഥലത്തിൽ 4 വർഷമായിട്ട് ഷെഡ് വെച്ച് കെട്ടി താമസിക്കുന്നു. ആ ഒരു സ്ഥലത്ത് 110 kV ടവർ പണിയാൻ പോകുന്നു. അതിനുള്ള ലൊക്കേഷനാണിത്. ഇവരുടെ ചുറ്റുമതിൽ വരുമ്പം നമ്മുടെ ഈ ഒരു വീടിനോട് ചേർന്ന് തന്നെ പോകേണ്ട ഒരു സ്ഥിതിവിശേഷം. എന്താണ് സാഹചര്യം എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എനിക്ക് ആകപ്പാടെ ഇത്രയും സ്ഥലങ്ങളിൽ ആകപ്പാടെ ഈ 3.5 സെൻറ് സ്ഥലം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് എൻ്റെ അപ്പൻ എനിക്ക് എൻ്റെ വീതമായിട്ട് തന്ന സ്ഥലമാണ്. അപ്പം ഞാൻ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരിക്കുകയും പിന്നെ കോവിഡ് വന്നതിന് ശേഷം ഇവിടെ വന്ന് താമസിപ്പോൾ എനിക്ക് വാടകയ്ക്ക് താമസിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് എൻ്റെ അപ്പം തന്ന ഈ ഭൂമിയിൽ ഞാനൊരു താൽക്കാലിക ഷെഡ് വെച്ച് ഇവിടെ താമസിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് 2018 ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇവിടെ ഒരു ടവർ അക്യൂർ ചെയ്തിട്ടുള്ളത്. അപ്പം അവരോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങളിവിടെ അക്യൂർ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ താമസമില്ലായിരുന്നു, ഇവിടെ ഷെഡില്ലായിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. എങ്ങാനും ഇപ്പോൾ എനിക്കുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ഒഴിവാക്കി എനിക്ക് വേറൊരു ജീവിതമില്ല, അല്ല വേറൊരു സ്പേസ് ഇല്ല എനിക്ക് വീട് വെക്കാനുള്ള. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത് ഒരടി താഴ്ച മാത്രമാണുള്ളൂ. അതിൻ്റെ താഴത്ത് പാറയാണ്. ഇത് മുഴുവൻ താഴെ എല്ലാം പാറക്കെട്ടാണ്. ഈ അവിടെയും ഈ റോഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് പാറയാണ്. ഇതെല്ലാം കല്ല്, ഈ കല്ലിൻ്റെ മുകളിലാണ് ഞാൻ ആ ഷെഡ് വെച്ചിരിക്കുന്നത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് വന്ന് ഞങ്ങളവിടെ ഒരു ഷെഡ് അടിച്ചു കൂട്ടി ഇങ്ങനെ താമസിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു വീട് ഇനിയിപ്പം കിട്ടിയാൽ, ഞങ്ങൾക്കൊരു വീട് വെക്കണം എന്ന് തോന്നിയാൽ എനിക്ക് വെക്കാൻ സ്ഥലമില്ല. ആകപ്പാടെ ഒരു വേസ്റ്റ് വീട് കുത്താൻ പോലും സ്ഥലമില്ലാത്ത ഒരു സ്ഥിതിയായത്. ആകപ്പാടെ അല്പം ഒരു 4 അടി അല്ലെങ്കിൽ 5 അടി താത്താൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ആ പോർഷൻ നിൽക്കുന്ന ആ ഭാഗമുള്ളൂ. വേറൊരു മാർഗ്ഗമില്ല ഞങ്ങൾക്ക്. ഈ ആകപ്പാടെ ഒരു വര പണിയാൻ പറ്റുന്ന ഒരേ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മുടെ ന്യായമായ ഒരു ആവശ്യം അല്ലേ, നമ്മുടെ ഒരു അവകാശം നമുക്ക് താമസിക്കാനുള്ള അവകാശമാണ് ഞാൻ തരണം എന്നുള്ള താഴ്മയോടുള്ള ഒരു അഭ്യർത്ഥനയാണിത്. കുത്തുങ്ങൽ പവർ ഹൗസിന്റെ സ്വിച്ച് ഗാർഡാണ് താഴെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ലൈനാണ് ഇതുവഴി ക്രോസ് ചെയ്ത് നമ്മുടെ കുത്തുങ്ങലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നിങ്ങൾ നോക്കുമ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓരോ കമ്പി നാട്ടിയിട്ടുണ്ട്. ഇത് KSVB ഒന്ന് നാട്ടിയേക്കുന്നതാണ് അല്ലേ? ചുറ്റുമതിൽ പണിയാനുള്ള ഒരു മാർക്കിംഗ് ആയിട്ടാണ് എനിക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ഇത് ഇവിടുന്ന് പോകുന്നത്, ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഈ ഒരു മതിൽ പോകും. ഇവിടുന്ന് നേരെ അങ്ങോട്ട് തിരിയും അല്ലേ? അടുത്ത എവിടെയാ? മരത്തിൻ്റെ അവിടെ ചെന്നിട്ട് തിരിയും. മരത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയും. ഇവിടെയും നമ്മുടെ KSVB വന്ന് ഇതേ ഇവിടെ ഒരു കമ്പി നാട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കമ്പി കൂട്ടിട്ടുണ്ട്. ഇവിടെയും ഒരു കമ്പി നാട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇവിടെയെല്ലാം അവർ കമ്പി നാട്ടി ആളെ അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെയുണ്ട്, പിന്നെ ഉണ്ടല്ലേ, ഉണ്ട് ഇവിടെ കമ്പി നാട്ടി, ഇവിടെ കമ്പി നാട്ടിയിട്ടുണ്ട്. ഇത് മാർക്ക് ചെയ്തേക്കുന്നതാണ്, ഇത് സെൻറ്റർ മാർക്ക് ചെയ്തേക്കുന്നതാണ് ടവറിന് വേണ്ടി. ഇവിടെ പട്ടയുള്ളതാണ് ഈ ഒരു സ്ഥലത്തിന്. എങ്ങനെയാണ് ഇതിന്റെ അടുത്തൊക്കെ പട്ടയുണ്ട്? എന്റെ പേരിൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ആ പട്ടയം നിലവിൽ നമ്മുടെ കൈ കിട്ടിയിട്ടില്ല. അതിപ്പോ ഈ അപേക്ഷ കൊടുത്തിട്ട് എത്ര നാളായി? അപേക്ഷ കൊടുത്തിട്ട് 4 വർഷമായി. 4 വർഷമായിട്ട് നമുക്ക് പട്ടയത്തിന് അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് അത് ലഭിച്ചിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള ആകെ രണ്ട് സ്ഥലം ഞാൻ വീതം കൊടുത്തതാണ്. ആ വീതത്തിൽ ചെറിയൊരു മാറവും വെച്ച് അവിടെ താമസിക്കാം. ടവർ പണിയാനായിട്ട് അവർ വന്നു.
ഇതൊക്കെ എനിക്ക് പറഞ്ഞത് എനിക്ക് അത്ര ശരിയായി പിടിയില്ല. എൻ്റെ പിള്ളേർക്ക് ഒന്നെങ്കിൽ പേരെ ഇവിടെ വെക്കണം, അല്ലെങ്കിൽ അതിന് തക്കതായ സ്ഥലം മേടിച്ച് പേരെ ഉണ്ടാക്കാനുള്ള വാസയോഗ്യമായൊരു പേരെ ഉണ്ടാക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകണം. അതെന്റെ ആഗ്രഹം. ഇവർ ചേട്ടൻ അനിയന്മാർക്ക് വേണ്ടി വീതം കൊടുത്തതാ. അതിൽ അനിയന്റെ വീതം വിറ്റു, അതിന് പട്ടയം കിട്ടി. പക്ഷേ ഈ ചേട്ടരായി 4 വർഷം മുമ്പ് പട്ടയത്തിന് അപേക്ഷ വെച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ ലൈൻ ഇവിടെ ഇതിവിടെ വരുക എന്നുള്ളത് ഇതുവരെ മുമ്പ് ചോദിച്ചോ പറയോ അനുവാദം മേടിക്കോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഈ ചെറിയ ഷെഡ് വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ ചെയ്തത്. ഇവർക്ക് 2 പേർക്കും അസുഖമുള്ളതാണ്. ഒരു കൊച്ചാണെങ്കിൽ അധികമായിട്ട് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് കൂലിപ്പണിക്ക് 1 ദിവസം കൂലിപ്പണിക്ക് പോയില്ലെങ്കിൽ ഇവർക്ക് കഴിയാനുള്ള വകയില്ല. അതുപോലെ ഒരവസ്ഥ കിടക്കുന്ന വേറൊരു സ്ഥലം മേടിക്കാനോ വേറൊരു വീട് വെക്കാനോ ഒന്നും വകുപ്പില്ല ഇവരുടെ കയ്യിൽ. അത് കാരണം ഒന്നെങ്കിൽ ഒരു ഗവൺമെൻറ് ഇപ്പോൾ സഹായം വീടൊക്കെ കൊടുക്കുന്ന ഒന്നെങ്കിൽ ഒരു വീട്, അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് മാറ്റിത്തരണം. ഇതിലെന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം. 4 വർഷമായിട്ട് ഈ ഷെഡ് വെച്ചങ്ങോട് താമസിക്കുകയാണ്. ഇപ്പോൾ ഈ ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടവർ വരുന്ന കാര്യം ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അങ്ങനെ അധികാരിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല. ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ കളക്ട്രേറ്റിൽ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലയിൻ്റ് കൊടുത്തു. പക്ഷേ അതിന് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതിന് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. അതിന് ഇത്ര സ്ഥലമേ ഉള്ളൂ ഞങ്ങൾക്ക്, മണ്ണെന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക്. ഒന്നുകിൽ ഇത് ഇവിടുന്ന് മാറ്റിത്തരിക, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള നഷ്ടപരിഹാരം ഞങ്ങൾക്ക് വേറൊരു വീടിനുള്ള സൗകര്യം ചെയ്തു തരിക എന്ന് അത്രയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. വേറെ നിവൃത്തിയില്ല ഞങ്ങൾക്ക്. ഇവൻ അങ്ങനെ പണിക്കൊന്നും പോകാൻ പറ്റുന്ന ഒരാളല്ല. ആരോഗ്യസ്ഥിതി വണ്ണമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. തീരെ വയ്യാത്തയാളാണ്. പിന്നെ ഇവന് വീട് വേണം. അതിന് ഈ വീട് മാറിയാലും ഇവന് സ്ഥലവും വീടും വേണം. ഇതിവിടെ വന്നെങ്കിൽ നമ്മൾ എതിർക്കുന്നില്ല. നമുക്ക് ഈ വയ്യാത്ത കൊച്ചിന് അവിടെ ഇച്ചിരി സ്ഥലം കിട്ടിയത് കൊണ്ടും കാര്യമില്ല. ഇത് മാറിയാലും ഇവനൊരു വീടും സ്ഥലമാണ് നമുക്ക് അത്യാവശ്യം. അതിവന് കിട്ടണം. അത് ന്യായമായിട്ട് കിട്ടിയിരിക്കേണ്ട കാര്യമാണ്. തു സുഖമില്ലാത്ത ആളാണ്. ഈ വണ്ണം മാത്രമേ ഉള്ളൂ. ഈ പെണ്ണാണ് നടന്ന് കൂലിപ്പണി എടുത്തു കൊണ്ടിരുന്നത്. ഒന്നോ രണ്ടോ ദിവസം പണിതതിന് സുഖമില്ല. അങ്ങനെ ഒരു ആളായി നിൽക്കുന്ന കണ്ട നല്ല വണ്ണവും മുഴുപ്പും ഒക്കെ ഉണ്ട്. ഇവനെ ഇവിടെ നമുക്ക് ഈ സാധനം പണിയണമെങ്കിൽ ഈ കൊച്ചിനൊരു വീടും പറമ്പും വേണം. ഇച്ചിരി സ്ഥലം കിട്ടിയത് കൊണ്ട് അവന് വീട് പണിയാനുള്ള ഒരു സ്ഥലം കൊടുത്തിട്ട് കാര്യമില്ല. ഉണ്ടാക്കാനുള്ള കഴിവ് എൻ്റെ കൊച്ചിനില്ല. അതുകൊണ്ട് അവന് വീട് വേണം, സ്ഥലം വേണം. അതിന് സർക്കാർ ഇതിന് മുൻകൈ എടുക്കണം. എടുത്തേ പറ്റൂ. അല്ലാതെ കൊണ്ട് അവരത് ചെയ്തു തരും, ഇവരത് ചെയ്തു തരും എന്നൊന്നും പറഞ്ഞ് ഈ ഷെട്ടും പൊളിച്ചുകൊണ്ട് പോയി എൻ്റെ കൊച്ചിന് ജീവിക്കാനുള്ള കഴിവില്ല. അത് ന്യായമായിട്ടും കിട്ടിയാൽ മാത്രമേ ഇവിടുന്ന് മാറാൻ പറ്റുള്ളൂ. അത് വേണം. ഇതാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ 10 പഠിക്കുന്നു. ഈ വീട്ടിൽ സുരക്ഷിതമായി കിടക്കാൻ പറ്റത്തില്ല. പേടിയോടുകൂടെയല്ല നമുക്ക് ഈ ഭവനത്തിൽ കിടക്കാൻ പറ്റത്തില്ല. ആകെ ഞങ്ങൾക്ക് ഈ കുഞ്ഞു സ്ഥലം, അതിൽ ഞങ്ങൾ ഈ ഷെഡ് വെച്ചേക്കുന്നു. അവിടെയാണ് ഈ ടവറ്, KCB നിന്ന് ടവറ് വരുന്നത്. ആ ടവറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ എനിക്ക് സുരക്ഷിതമായി കിടക്കാനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും സുരക്ഷിതമായി കിടക്കാനും എനിക്ക് പഠിക്കാനുമുള്ളൊരു വീട് തരണമെന്ന് ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ഈ ഷെഡ് ഇത് അകത്തും പുറത്തുമൊക്കെ ആയിട്ട് പല സ്ഥലത്ത് മുട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് കാരണം വെച്ചാൽ ഈ മഴക്കാലമോ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ മഴ പെയ്യോ കാറ്റുണ്ടാവുകയോ ഒക്കെ ചെയ്താൽ ചിലപ്പോൾ താഴെ വീഴാൻ സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇല്ല. ഞങ്ങൾക്ക് ബാത്റൂം ഇല്ല. ഞങ്ങളിപ്പോൾ അയലോകത്തൊരു ബാത്റൂം യൂസ് ചെയ്യുന്നത് സത്യം. കാരണം ഇവിടെ കുഴി കുത്താനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അയലോകത്തെ ബാത്റൂമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ബാത്റൂമില്ല. ബാത്റൂമില്ല, ഒന്നുമില്ല ഇവിടെ. കുഴി കത്തം നോക്കിയിട്ട് നടന്നില്ല. ഇത് ഒരു കുളിമുറി മാത്രം. ഇത് ജസ്റ്റ് കുളിക്കാൻ വേണ്ടി ചുറ്റിന് വന്ന് ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ മാത്രം കെട്ടിയേക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഈ ബാത്തു ചേട്ടൻ്റെ ഈ ഒരു വീട്ടിലെ ഈ ഒരു അവസ്ഥ, നിലവിലെ സാഹചര്യം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അതിനുപരി നമ്മുടെ അധികാരികളെ കണ്ണു തുറക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ 2020 പട്ടയത്തിന് അപേക്ഷ വെച്ചിട്ടുള്ളതാണ്. അത് ഗവൺമെൻറ് അംഗീകൃത റിസിപ്റ്റാണ്. ഔദ്യോഗികമായിട്ട് പട്ടയത്തിന് അപേക്ഷ വെച്ചിട്ടുള്ള ഇവർക്ക് കാർന്നുമാരായിട്ട് എഴുതി കൊടുത്തിരിക്കുന്ന ആകുള 3 സെന്റ് സ്ഥലമാണ്.
അവിടെ വരാൻ പോകുന്ന ടവർ ഇവിടെ നിന്നൊന്ന് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് വാസയോഗ്യമായ ഒരു സൗകര്യം മറ്റെവിടെയെങ്കിലും നമുക്ക് വേണം. വേണമെന്ന് പറഞ്ഞാൽ സ്ഥലമായിട്ട് കിട്ടിയിട്ട് നമുക്ക് ഒരു കാര്യമില്ല, നമുക്കൊരു വീട് വെച്ച് തരുവാനുള്ള കനിവ് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്നുള്ള താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു അല്ലേ? അതിലെ പറയാനുള്ളൂ, അതേ പറയാനുള്ളൂ അല്ലേ? അതെ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അധികാരികളിലേക്ക് നമ്മുടെ വീഡിയോ എത്തണമെങ്കിൽ നമ്മളെല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക.